ഓരോ ചെടികളും മരങ്ങളും വീടിന്റെ അതാത് ദിശകളിൽ നിൽക്കണമെന്നാണ് വാസ്തു പ്രകാരം പറയുന്നത്. വാസ്തുപരമായി ഇങ്ങനെ ശരിയായ സ്ഥാനത്ത് അല്ലാതെ മരങ്ങൾ നമ്മളുടെ വീട്ടിൽ നിൽക്കുന്നത് അതീവ ദോഷകരമാണ്. അതിനാൽ തന്നെ വാസ്തുപരമായി ഓരോ വീട്ടിലും എന്തൊക്കെ രീതിയിൽ മരങ്ങൾ ഏത് സ്ഥാനത്താണ് വരേണ്ടത്, അങ്ങനെ യഥാസ്ഥാനത്ത് വരുമ്പോഴും തെറ്റായ സ്ഥാനങ്ങളിൽ വരുമ്പോഴും ഉണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെ പറ്റിയും നാം ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. വാസ്തുശാസ്ത്രത്തിൽ പ്രധാനമായും നാല് ദിശകളാണ് വരുന്നത്: വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്. ഈ നാല് ദിശകൾക്കും ഈ ദിശകളെ ചേർന്ന് വരുന്ന ദിശകൾക്കും വാസ്തുശാസ്ത്രത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിശയാണ് കന്നിമൂല അഥവാ തെക്ക് പടിഞ്ഞാറ് ദിശ എന്ന് പറയുന്നത്. എട്ട് ദിക്കിലും ഏറ്റവും ശക്തിയേറിയ ദിശ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ദിശ അഥവാ കന്നിമൂല തന്നെയാണ്. അതിനാൽ തന്നെ ഈ ദിശ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. വാസ്തുപ്രകാരം ഈശാനകോൺ അഥവാ വടക്ക് കിഴക്ക് മൂല താഴ്ന്നതും കന്നിമൂല ഉയർന്നു നിൽക്കുന്നതുമായ ഭൂമി തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. ഇത് നിങ്ങളിലേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും കൊണ്ടുവരും. എട്ട് ദിക്കുകളിൽ ഏഴ് ദിക്കുകളുടെയും അധിപന്മാർ ദേവന്മാരാണ്. എന്നാൽ കന്നിമൂലയുടെ അഥവാ തെക്ക് പടിഞ്ഞാറ് മൂലയുടെ അധിപൻ അസുരനാണ്. അതിനാൽ തന്നെ കന്നിമൂലയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. കന്നിമൂലയിൽ എന്തൊക്കെ വരാൻ പാടില്ല, എന്തൊക്കെ വരാൻ പാടുണ്ട്, അങ്ങനെ എല്ലാം തന്നെ വാസ്തുപരമായി കൃത്യമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. കന്നിമൂലയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ശരിയായ സ്ഥാനത്ത് അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്കും ദോഷകരമായ അനുഭവങ്ങളായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അതിനാൽ നാം ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ കന്നിമൂലയിൽ ചെയ്യുവാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഒരു വീടിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണല്ലോ ആ വീട്ടിലേക്കുള്ള കവാടം അഥവാ ആ വീടിന്റെ മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത്. ഒരു വീടിന്റെ മെയിൻ ഗേറ്റ് ഒരിക്കലും കന്നിമൂലയിൽ വരുവാൻ പാടുള്ളതല്ല. വാസ്തുപരമായി ഇത് വീടിനും വീട്ടുകാർക്കും ദോഷം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് കന്നിമൂലയിൽ കൂടി വഴിവെട്ടുന്നതാണ്. വഴിവെട്ടുന്ന സമയത്ത് ഒരിക്കലും കന്നിമൂലയിൽ കൂടി നിങ്ങൾ വഴി പണിയുവാൻ പാടില്ലാത്തതാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് കന്നിമൂലയിൽ കാർപോർച്ച് വരുന്നത്. ഇത് ഒരു കാരണവശാലും പാടുള്ളതല്ല. കാരണം ഇത് ഒരുപാട് ദൂഷ്യഫലങ്ങൾ തരും. വാസ്തുപ്രകാരം കന്നിമൂലയിൽ കാർപോർച്ച് വരുന്നത് അശുഭകരമായിട്ടുള്ള ഒരു ഫലം നൽകുന്നതാണ്. കാർപോർച്ച് പോലെ തന്നെ ഇവിടെ കഴിവതും അടുക്കളയും ഒഴിവാക്കേണ്ടതാണ്. അതുമാത്രമല്ല കുളിമുറികൾ, സെപ്റ്റിക് ടാങ്ക്, കിണർ എന്നിവയൊക്കെ കന്നിമൂലയിൽ നിന്നും ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ വളർത്തു മൃഗങ്ങൾ ഉണ്ടെങ്കിൽ അവയുടെ കൂടെ കന്നിമൂലയിൽ വരുവാൻ പാടുള്ളതല്ല. കന്നിമൂലയിലുള്ള മുറി അതിപ്പോ മുകളിലത്തെ നിലയിലുള്ള മുറിയാണെങ്കിൽ പോലും ഒഴിച്ചിടുവാൻ പാടുള്ളതല്ല. അതുപോലെ തന്നെ കോണിപ്പടികൾ അഥവാ സ്റ്റെയർ കേസുകൾ വരുവാൻ പാടുള്ളതല്ല. മാത്രമല്ല കന്നിമൂല എപ്പോഴും വൃത്തിയുള്ളതായി സൂക്ഷിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിമൂലയിൽ കിടപ്പ് മുറിയുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വൃത്തിയായി സൂക്ഷിക്കുക. ഇത് നിങ്ങളിലേക്ക് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരാൻ ഇടയാക്കുന്ന ഒന്ന് തന്നെയാണ്. കന്നിമൂലയിൽ നാം ചെയ്യുന്ന തെറ്റായ പ്രവൃത്തി കൊണ്ട് കുടുംബത്തിലെ സ്ത്രീകൾക്ക് മനസമാധാനം നഷ്ടപ്പെടുകയും കുടുംബങ്ങളിൽ കലഹവും നല്ല ദാമ്പത്യ ജീവിതം കിട്ടാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും എല്ലാ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് ഫലം. ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ കർമ്മരംഗത്ത് വളരെയധികം ബുദ്ധിമുട്ടുകളും വിഷമതകളും നേരിടേണ്ടി വരും. പങ്കാളികൾ തമ്മിലുള്ള കലഹം മാത്രമല്ല സന്താനലബ്ധിക്കും അവർക്ക് വളരെയധികം തടസ്സങ്ങളുണ്ടാകും. ഈ കാരണങ്ങളാലൊക്കെ തന്നെ കന്നിമൂലയിൽ ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ആ കുടുംബത്തിലെ സ്ത്രീകൾക്ക് ഈ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ജീവിതത്തിലുടനീളം വന്നു ഭവിക്കും. എപ്പോഴും അവരുടെ ജീവിതത്തിൽ വൈഷമ്യങ്ങളും തടസ്സങ്ങളും നേരിട്ടുകൊണ്ടേയിരിക്കും. കുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല കന്നിമൂല ദോഷകരമായുള്ള രീതിയിൽ വരുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ
ഈ സ്ഥാനപ്പിഴവുകൾ കൊണ്ട് കുട്ടികൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വിട്ടൊഴിയാൻ നിങ്ങൾക്ക് സമയമുണ്ടാകില്ല. അതുമാത്രമല്ല, പഠന കാര്യങ്ങളിലും കുട്ടികളുടെ കഴിവിലുമൊക്കെ നാം പ്രതീക്ഷിക്കുന്ന അത്ര ശുഭമായ നേട്ടം കൈവരിക്കാൻ കഴിയാത്ത ഒരു അനുഭവമായിരിക്കും അവർക്കുണ്ടാവുക. ഇതുമാത്രമല്ല, ആ കുടുംബത്തിലെ സന്താനങ്ങൾക്ക് വിവാഹപ്രായമായി എന്നുണ്ടെങ്കിൽ വിവാഹത്തിനുള്ള തടസ്സങ്ങളും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ഉയർന്ന രീതിയിലേക്ക് പോകുവാൻ കഴിയാത്ത ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരുന്നതാണ് വാസ്തുശാസ്ത്രത്തിൽ ഇതിന്റെ ഫലമായി പറയുന്നത്. വീട്ടിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉണ്ടാകുന്ന ദോഷങ്ങൾക്ക് പുറമെ ആ വീട്ടിന്റെ ഗൃഹനാഥനും വളരെയേറെ തന്നെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആരോഗ്യപരമായി വളരെയേറെ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരും ആ ഗൃഹനാഥന്. അതുമാത്രമല്ല, കുടുംബത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നു. സമ്പാദ്യമായി ഒന്നും തന്നെ കയ്യിലുണ്ടാവില്ല എന്ന അവസ്ഥയിലേക്കായിരിക്കും ഈ കാര്യങ്ങളുടെ പോക്ക്. ഗൃഹനാഥന്റെ മനസമാധാനമില്ലായ്മ ആ കുടുംബത്തെ തന്നെ ബാധിക്കും. ഇത്രയൊക്കെ ദൂഷ്യഫലങ്ങൾ കന്നിമൂലയിൽ നാം ചെയ്യുന്ന തെറ്റുകൾ മൂലം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഈ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ അകറ്റി നിർത്തുവാൻ നാം കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ആദ്യമായി പറയുന്നത് സമ്പത്ത്, ധനം അല്ലെങ്കിൽ പണം എന്നുള്ള കാര്യമാണ്. കന്നിമൂലയിൽ പണവും വിലപിടിപ്പുള്ളമായ വസ്തുക്കളും സൂക്ഷിക്കുന്നത് അതിമഹത്തായ കാര്യമാണ്. പണമോ സ്വർണമോ കന്നിമൂലയിലുള്ള മുറിയിൽ സൂക്ഷിക്കുമ്പോൾ അത് വെറുതെ സൂക്ഷിക്കാതിരിക്കുക. നാം മുൻപ് പറഞ്ഞിട്ടുള്ളതുപോലെ ചുവന്ന പട്ടു തുണിയിൽ പൊതിഞ്ഞ് വെക്കുക. കന്നിമൂലയിൽ വിലപിടിപ്പുള്ള അലമാരകൾ വരുന്നത് ശുഭകരമാണ്. അവയുടെ നിറം കടും നിറമാവാതിരിക്കുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ പണ്ട് കാലം തൊട്ടേ നാം ശുഭകരമാണെന്ന് വിശ്വസിക്കുന്ന കുറച്ച് ചെടികളുണ്ട്. എന്നാൽ കന്നിമൂലയിൽ അങ്ങനെയുള്ള കുറച്ച് ചെടികൾ വെക്കുവാൻ പാടുള്ളതല്ല. അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ ചെടി എന്ന് പറയുന്നത് തുളസിയാണ്. തുളസി ഒരു ഔഷധ ഗുണമുള്ള ചെടിയാണ്. അതുപോലെ തന്നെ പോസിറ്റീവ് എനർജി തരുന്നവയുമാണ്. എന്നിരുന്നാലും വാസ്തുപരമായി തുളസി ഒരു കാരണവശാലും കന്നിമൂലയിൽ ഒരുവാൻ പാടുള്ളതല്ല. തുളസി നടുവാനുള്ള ശരിയായ ദിശ എന്ന് പറയുന്നത് വടക്ക് അല്ലെങ്കിൽ കിഴക്ക്, അതുമല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലാണ് തുളസി നടേണ്ടത്. നാം ഇപ്പോൾ പറഞ്ഞതിന് വിപരീതമായി കന്നിമൂലയിൽ തുളസി വരികയാണെങ്കിൽ അത് ആ കുടുംബത്തിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നശിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ നിങ്ങൾ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും തുളസി ചെടി നട്ടുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്ത് തുളസി ചെടി വരുന്നതിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കന്നിമൂലയിൽ മാത്രമായി ഒരു തുളസി ചെടി വരുന്നതിലാണ് ദോഷഫലങ്ങൾ കൂടുതലുള്ളത്. അതുകൂടാതെ കന്നിമൂലയിൽ നിങ്ങൾ തുളസി ചെടി വയ്ക്കുകയാണെങ്കിൽ അതൊരു മഞ്ഞ നിറമുള്ള ചട്ടിക്കുള്ളിൽ തന്നെ വയ്ക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അടുത്ത ചെടി എന്ന് പറയുന്നത് വാഴയാണ്. വാഴയും വീടിന്റെ കന്നിമൂലയിൽ മാത്രമായി വരുന്നതിലാണ് ദോഷഫലം കാണുന്നത്. എല്ലാ ദിശകളിലും വാഴകൾ നിങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കന്നിമൂലയിൽ വാഴ വരുന്നതിൽ പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ വാസ്തുപരമായി പറയപ്പെടുന്നില്ല. എന്നിരുന്നാലും വാഴകൾ നടുവാൻ ആയിട്ടുള്ള ഏറ്റവും ഉത്തമമായ ദിശ കിഴക്ക് ദിശയാണ്. കിഴക്ക് ദിശയിൽ നിങ്ങൾ വാഴ നട്ടിട്ടുണ്ടെങ്കിൽ കന്നിമൂലയിൽ നടുന്നതിൽ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. ഇതിന് വിപരീതമായി കന്നിമൂലയിൽ മാത്രമായി വാഴ നിൽക്കുകയാണെങ്കിൽ അത് ആ കുടുംബത്തിലേക്ക് അശാന്തിയും സമാധാനക്കേടുകളും എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് ഊർജങ്ങളും വിളിച്ചു വരുത്തുന്ന ഒന്ന് തന്നെയാണ്. വാസ്തുപരമായി പറയുമ്പോൾ വെളിച്ചം കുറവുള്ള ദിശയാണ് തെക്ക് പടിഞ്ഞാറ് ദിശ അഥവാ കന്നിമൂല എന്ന് വരുന്നത്. അതിനാൽ തന്നെ സാധാരണഗതിയിൽ പറയപ്പെടുന്നത് പച്ച നിറമുള്ള ചെടികളൊന്നും തെക്ക് പടിഞ്ഞാറൻ ദിശയിൽ വയ്ക്കുന്നത് ശുഭകരമല്ല എന്ന് തന്നെയാണ്. ഈ ദിശയിൽ വരുവാൻ ഏറ്റവും ശുഭകരമായിട്ടുള്ള വൃക്ഷം എന്ന് പറയുന്നത് തെങ്ങാണ്. ഇങ്ങനെ കന്നിമൂലയിൽ നാം വെക്കുന്ന തെങ്ങ് വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഊർജത്തെയും പ്രതിനിധാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. തെങ്ങ് വയ്ക്കുമ്പോൾ വീടിനോട് ചേർത്ത് വയ്ക്കാതെ കുറച്ച് മാറ്റി നടുവാൻ ശ്രദ്ധിക്കുക. എന്നാൽ അടുത്തതായി നാം പറയാൻ പോകുന്നത് ഒരിക്കലും നാം കന്നിമൂലയിൽ നടുവാൻ പാടില്ലാത്ത ഒരു ചെടിയെ പറ്റിയാണ്. വാസ്തുപരമായി ഇത് വളരെ വലിയ രീതിയിലുള്ള ദോഷങ്ങൾക്ക് വഴിവെക്കുന്ന ഒന്ന് തന്നെയാണ്. ആ ചെടി എന്ന് പറയുന്നത് മഞ്ഞളാകുന്നു. അതായത് വാസ്തുപരമായി നാം മുമ്പേ പറഞ്ഞതുപോലെ പച്ച നിറത്തിലുള്ള ചെടികൾ കന്നിമൂലയിൽ വരുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ നാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിലെ സർവ്വ ഐശ്വര്യങ്ങളും ഉയർച്ചയും
തടസ്സപ്പെടുകയും നെഗറ്റീവ് എനർജി വീട്ടിൽ നിറയുകയും ചെയ്യുവാനിടയാകുന്നു. അതിനാൽ വാസ്തുപരമായി നാം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ചെടികളൊന്നും കഞ്ഞിമൂലയിൽ വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് വിപരീതമായി നാം അറിയാതെ പോലും ചെയ്യുന്ന തെറ്റുകൾ കുടുംബത്തെ തന്നെ ശിഥിലമാക്കുന്ന രീതിയിലുള്ള ഫലങ്ങളായിരിക്കും തരിക. ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളോ ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എഴുതി അറിയിക്കുക. നാം നമ്മളുടെ പൂജകളിലും പ്രാർത്ഥനകളിലും പ്രത്യേകം ഓർക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.